വൈകല്യമുള്ള ഊട്ടോളി പ്രസാദ് എന്ന ആനയെ കോടനാട് ആന ചികിത്സാ കേന്ദ്രത്തിലേക്ക് മാറ്റാൻ ഉത്തരവ്. കാലിന്റെ വളവിന്റെ പേരിൽ ഊട്ടോളി പ്രസാദിനെ ഗുജറാത്തിലേക്ക് മാറ്റാൻ ശ്രമം നടന്നിരുന്നു. ഇത് പരാജയപ്പെട്ടപ്പോഴാണ് പിടിച്ചെടുക്കൽ ശ്രമം അധികൃതർ നടത്തുന്നുവെന്നുള്ള ആരോപണം. കഴിഞ്ഞ 15 വർഷമായി ആമ്പല്ലൂർ സ്വദേശി ഊട്ടോളി കൃഷ്ണൻകുട്ടിയുടെ ഉടമസ്ഥതയിലുള്ളതാണ് ആന. കാലിന്റെ അസുഖത്തിന്റെ പേരിലാണ് ഗുജറാത്തിലേക്ക് ഊട്ടോളി പ്രസാദിനെ കൊണ്ടുപോകാൻ ശ്രമിച്ചിരുന്നത്. ഇത് 20 വർഷത്തിലേറെയായി ഉള്ളതാണെന്നും വൈകല്യത്തിന്റെ ഗണത്തിൽ പെടുത്തുവാൻ സാധിക്കില്ലെന്നും അന്ന് ഡോക്ടർമാർ റിപ്പോർട്ട് നൽകിയിരുന്നു. ഇതോടെ ആനയെ കടത്താനുള്ള ശ്രമം പരാജയപ്പെട്ടു. ഇതേ രീതിയിൽ മറ്റു കടത്തുകൾക്കും ശ്രമിച്ചിരുന്നതായി ആരോപണം ഉയരുന്നുണ്ട്. ആനയെ കൊണ്ടുപോകാനായി ത്രിപുര ഹൈക്കോടതി രൂപവൽക്കരിച്ച ഹൈപവേർഡ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഊട്ടോളി പ്രസാദിനെ ഏറ്റെടുക്കാൻ ഉത്തരവിട്ടിരിക്കുന്നത്. കോടനാട് ആന ചികിത്സാ കേന്ദ്രത്തിലേക്ക് മാറ്റി 2 മാസത്തിനുശേഷം ബൈപവേഡ് കമ്മിറ്റി ആനയെ വീണ്ടും പരിശോധിക്കും. ആരോഗ്യസ്ഥിതി മോശമാണെന്നാണ് കണ്ടെത്തുന്നതെങ്കിൽ വീണ്ടും ഗുജറാത്തിലെ സ്വകാര്യ ചികിത്സാ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകാനുള്ള വഴിതെളിയും. ആദ്യഘട്ടത്തിൽ വനംമന്ത്രി ഉൾപ്പെടെ ആനക്കടത്തിനെ എതിർത്തിരുന്നു. ഇപ്പോൾ ആനയെ കൊണ്ടുപോകാൻ സഹായകരമായ രീതിയിലുള്ള ഉത്തരവാണ് വകുപ്പ് നൽകിയിരിക്കുന്നതെന്നാണ് ആരോപണം. 10,000-ക്കണക്കിന് എഴുന്നള്ളിപ്പുകൾ നടക്കുന്ന കേരളത്തിൽ നിലവിൽ 430 നാട്ടാനകൾ മാത്രമാണുള്ളത്. ഇതിൽ 200 എണ്ണത്തെയാണ് എഴുന്നള്ളിപ്പുകൾക്ക് ഉപയോഗിക്കാറുള്ളത്. ആനക്കടത്ത് കൂടിയാകുമ്പോൾ ഈ എണ്ണം വീണ്ടും കുറയും. നിലവിൽ ആന കൈമാറ്റം നിയമം അനുവദിക്കുന്നില്ല. നിയമം പാസാക്കിയെങ്കിലും ചട്ടനിർമ്മാണം ആരംഭിച്ചതേയുള്ളൂ. ചട്ടങ്ങളായാൽ കേരളത്തിലുള്ളവർക്ക് തന്നെ ആനയെ വാങ്ങാൻ സാധിക്കും. ടിംബേഴ്സ് ഈനാശു എന്ന് പറഞ്ഞ ആളുടെയാണ്. അയാള് 6 വയസ്സുള്ളപ്പോ കൊണ്ടുവന്ന ആനയാണ്. ഇതിനുശേഷം ആള് ഈ കാലിന് വേണ്ടി ഫ്രണ്ടിലത്തെ നട വലത്തെ ഭാഗത്ത് ഇടത്തെ ഭാഗത്ത് നടക്ക് വേണ്ടിയിട്ട് ചികിത്സ പണിക്കര് സാറ് കൈമൾ സാറ് ചീരൻ സാറൊക്കെ കംപ്ലീറ്റ് ചെയ്തു. ഇനി ഇത് വേറെ ഒരു മാറ്റം വരുത്താൻ പറ്റില്ല. ഇനി ഒരിക്കലും ആര് ചെയ്താലും ഇതിന് വേറൊരു മാറ്റം വരുത്താൻ പറ്റില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ 20 കൊല്ലം മുന്നേ ഇത് വാങ്ങണത്. ഏകദേശം 20 കൊല്ലമായി വാങ്ങിയിട്ട് ഇതേവരെ ഇനി ചികിത്സ ചെയ്തിട്ട് കാര്യമില്ല അല്ലെങ്കിൽ ഒന്നും ഇല്ല എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഞാൻ ഇത് വാങ്ങിയതാണ്. അപ്പോൾ നടക്കുമ്പോൾ ചെറിയ മുടന്തുണ്ട്, അല്ലാണ്ട് വേറൊരു പ്രശ്നവും ഇല്ല.